الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر، ونؤمن بالله، وأشهد أن سيدنا وحبيبنا ومنجينا ومرشدنا ومصطفانا وقاعدنا وأسوتنا ومعلمنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في الكتاب العزيز الحكيم، اعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون، واعتصموا بحبل الله جميعا ولا تفرقوا، واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها، كذلك يبين الله لكم آياته لعلكم تهتدون. صدق الله، صدق الله الذي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والعاقبة للمتقين، والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ، പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഒസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ അംബിയാ മുർസലിങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുമുഖങ്ങളായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ ഫാസിസം ഉയർത്തുന്ന വെല്ലുവിളിയാണ്. ഹിന്ദുത്വ ഫാസിസം ഇന്ത്യയുടെ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും നേരെ കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്തിന് നേരെ കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യയിൽ മുസ്ലിം സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഏതൊരു മനുഷ്യനും ഏതൊരു ഇന്ത്യക്കാരനും സവിശേഷമായി ഏതൊരു മുസ്ലിമിനും പറയാനുള്ളത് ഹിന്ദുത്വ ഫാസിസമാണ് ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നതാണ്. രണ്ടാമത്തെ പ്രതിസന്ധിയാണ് ഹിന്ദുത്വ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയാണ് ആ മുന്നണിയിലുള്ളതാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നവനാസ്തികത എന്ന് പറയുന്നത്, അഥവാ നവനിരീശ്വരത്വവാദം എന്ന് പറയുന്നത്.
മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന രണ്ടാമത്തെ വെല്ലുവിളിയാണ്. മൂന്നാമത്തെ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനും പരലോകത്തിനും മതത്തിനൊന്നും അതിനെല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നവലിബറലിസം അഥവാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അമിതമായ കാഴ്ചപ്പാട്. നാലാമത്തെ വെല്ലുവിളി ഭൗതികതയിൽ മയങ്ങി, അതിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ആ കാഴ്ചയിൽ മയങ്ങി ഇസ്ലാമികമായ മൂല്യങ്ങളും ഇസ്ലാമികമായ സംസ്കാരവും കൈവിട്ടുകൊണ്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ തന്നെ ജീവിതം. അഞ്ചാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ശക്തമായി മുസ്ലിം സമൂഹത്തിലേക്ക് തന്നെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതിശക്തമായ വ്യാപനവും അതുവഴി ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിലുള്ള മുസ്ലിം സമൂഹത്തിന്റെ പങ്കാളിത്തവും. യഥാർത്ഥത്തിൽ ഈ അഞ്ച് വെല്ലുവിളികളാണ് ഞാൻ ഇപ്പൊ അക്കമിട്ട് പറഞ്ഞ ഈ അഞ്ച് വെല്ലുവിളികളാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹം നേരിടുന്ന, പൊതുസമൂഹം നേരിടുന്നുണ്ട് അതിനകത്ത് പലതും, പക്ഷെ മുസ്ലിം സമൂഹം നേരിടുന്ന വെല്ലുവിളികളിൽ മുൻഗണനാക്രമത്തിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ അഞ്ചെണ്ണമാണ് എന്ന് ഏതൊരാൾക്കും ഏത് നട്ടപ്പാതിരാത്ത് വിളിച്ച് ചോദിച്ചാലും പറയാൻ കഴിയും. കാരണം മുസ്ലിം സമൂഹം നേരിടുന്ന പ്രതിസന്ധി ഇതാണ്. ഇതിന്റെ താഴെയേ ബാക്കിയുള്ളതുള്ളൂ, ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ, ഇത്രയും കനത്ത വെല്ലുവിളി ഉയർത്തുന്ന വേറൊന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനിപ്പോ ഇത് പറയാനൊരു കാര്യമുണ്ട്, മറ്റൊന്നുകൊണ്ടല്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സുപ്രഭാതം എന്ന് പറയുന്ന ദിനപത്രത്തിന്റെ അവസാന പേജിൽ ഒരു ഹാഫ് പേജ് പരസ്യം എന്ന് പറയാൻ കഴിയില്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടക്കുന്ന സെപ്റ്റംബർ 11-12 കഴിഞ്ഞുപോയതാണ് തീയതികളിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ അജണ്ടയും അതിന്റെ വിശദാംശങ്ങളുമാണ് ആ ഹാഫ് പേജിലുള്ളത്. എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ അത് സമസ്ത തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്? എല്ലാ ജില്ലകൾ തോറും സമസ്ത നടത്താൻ പോകുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ പ്രഥമ പരിപാടിയാണ് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ വെച്ച് നടന്നത്. അവരുടെ തന്നെ എഴുത്തുകൾ ഞാനത് വായിക്കാം. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുടെ ആധികാരികമായ തെളിവുകളും ബിദഅ പ്രസ്ഥാനക്കാരുടെ അബദ്ധങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇക്കാര്യത്തിൽ പണ്ഡിതന്മാരെ കൂടുതൽ സജ്ജരാക്കുന്നതിനു വേണ്ടി ജില്ലകൾ തോറും ഉലമാ സമ്മേളനങ്ങൾ നടത്താൻ സമസ്ത മുശാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ 11-12 തീയതികളിൽ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ച് താഴെ പറയുന്ന പ്രോഗ്രാം അനുസരിച്ച് നടക്കും. പേര് രജിസ്റ്റർ ചെയ്ത 3000 ആളുകളാണ് ആ പരിപാടിയിൽ അന്ന് പങ്കെടുക്കുക. അതിനോടനുബന്ധിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണത്തിനും ബിദഅ പ്രസ്ഥാനക്കാരുടെ തെറ്റായ വാദങ്ങൾ തുറന്നു കാണിക്കാനുമാണ് ഈ പരിപാടി. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആദരണീയനും ബഹുമാനീയവുമായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം, ബിദഅത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും പകരണം. ഇതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യമായി സമസ്ത തന്നെ അവരുടെ അഭിമുഖത്തിൽ നടക്കുന്ന പത്രത്തിലൂടെയും പരിപാടിയിലൂടെയും കേരളീയ സമൂഹത്തോട് പറയുന്നത്, മുസ്ലിം സമൂഹത്തോട് പറയുന്നത്. എന്നിട്ട് അതിന്റെ അജണ്ടയുണ്ട്. 17 സെഷനുകളിലായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന മുൻഗണനാക്രമത്തിൽ അവർ തന്നെ കൊടുത്തിട്ടുള്ള ആ അജണ്ട കൂടി ഞാനൊന്ന് വായിക്കാം, അപ്പോഴാണ് നമുക്ക് ഇതെന്താ സംഭവം എന്ന് തിരിയുള്ളൂ. അതിൽ 1.5 മണിക്കൂറാണ് എല്ലാ പരിപാടിയും ഉള്ളത്. ആ പരിപാടിയിൽ ഒന്നാമത്തേത് ഹൗലു സുന്നത്ത് വൽ ജമാഅത്ത്, രണ്ടാമത്തെ പരിപാടി ബിദഅത്തിന്റെ നാൾവഴികൾ, മൂന്നാമത്തേത് വഹാബിസത്തിന്റെ ചതിക്കുഴികൾ, നാലാമത്തേത് മുജാഹിദ് ഗ്രൂപ്പുകൾ വൈരുദ്ധ്യങ്ങൾ, അഞ്ചാമത്തേത് ജമാഅത്തെ ഇസ്ലാമി, ആറാമത്തേത് തബ്ലീഗ് ജമാഅത്ത്, ഏഴാമത്തേത് തൗഹീദും ശിർക്കും, എട്ടാമത്തേത് തവസ്സുൽ ഇത്തികാസ, ഒമ്പതാമത്തേത് സുന്നത്തും ബിദഅത്തും. ഇതാണ് ഈ പരിപാടിയിലെ അജണ്ട. ഞാനിപ്പോ ഇത് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ പിന്നെ ശക്തമായ മത സംഘടനയെ ഒരു മിമ്പറിൽ വെച്ച് വിചാരണ ചെയ്യാനല്ല ഞാനിപ്പോ ഇത് പറഞ്ഞത്.
പക്ഷെ ചിലത് പറയേണ്ടതുണ്ട് നമുക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വേണമല്ലോ ഒരു സ്ഥലകാല ബോധമൊക്കെ. സംഘപരിവാറും ലിബറലിസവും ഒക്കെ ചുടലമുഹൂർത്തമാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള തലയെടുപ്പുള്ള പണ്ഡിത സംഘടന നടത്തുന്ന പരിപാടിയുടെ കോലമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉണ്ട് എന്നതാണോ? നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം മുജാഹിദ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണോ? മുസ്ലിം സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം തബ്ലീഗ് ജമാഅത്ത് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണോ? ഒരുപക്ഷെ കേരളത്തിലെ മതസംഘടനകൾക്ക് ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റു മതസംഘടന ഇവിടെ പ്രവർത്തിക്കുന്നത് ആയിരിക്കും. ഒരു മതസംഘടനയെ സംബന്ധിച്ചപ്പോൾ അതായിരിക്കാം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകൾക്ക് ഒരുപക്ഷെ തങ്ങളുടെ ഏറ്റവും തങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് മറ്റു സംഘടനയായിരിക്കാം. പക്ഷെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സമത്ത ഇവിടെ ഉണ്ട് എന്നതോ മുജാഹിദ് ഇവിടെ ഉണ്ട് എന്നതോ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഉണ്ട് എന്നതോ തബ്ലീഗ് ജമാഅത്ത് ഇവിടെ ഉണ്ട് എന്നതോ അല്ല. അതിനപ്പുറം സംഘപരിവാർ ഉയർത്തുന്ന ഭീഷണിയാണ്, നവലിബറലിസം ഉയർത്തുന്ന ഭീഷണിയാണ്, നവ നാസ്തികത ഉയർത്തുന്ന ഭീഷണിയാണ്, മദ്യവും മയക്കുമരുന്നിന്റെയും ശക്തമായ വ്യാപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരെന്താണ് വിചാരിക്കുന്നത്? സംഘപരിവാർ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാണുന്നത് അവൻ ബിദഅത്തിന്റെ ആളാണോ സുന്നത്തിന്റെ ആളാണോ അയാള് പിന്നെ തൗഹീദിന്റെ ആളാണോ അയാൾ ഷിർക്കിന്റെ ആളാണോ എന്നൊന്നും ഫാസിസത്തിന് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം നീ നിന്റെ പേര് മുസ്ലിമാണോ നീ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണോ സാമുദായികമായി നീ മുസ്ലിമാണോ എന്നത് മാത്രമാണ് സംഘപരിവാറിന്റെ മുൻപിലുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ സ്പീക്കറായിട്ടുള്ള ഷംസീറിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. അവർക്ക് മതമോ ആചാരമോ അനുഷ്ഠാനമോ ഉണ്ടോ എന്ന് അവരുടെ വിഷയമേ അല്ല. തൗഹീദ് അനുസരിച്ചാണോ ജീവിക്കുന്നത് അതോ വിദഗ്ധനധിഷ്ഠിതമായിട്ടാണോ ജീവിക്കുന്നത് എന്നത് അവരെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. അവർക്ക് മുസ്ലിമാണോ എന്നറിഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രണ്ടു മാസം മുമ്പ് കേരളത്തിൽ പിന്നെ ആലുവയിൽ ചാന്ദിനി എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടിയെ നമ്മളൊക്കെ പത്രത്തിലൂടെ വായിച്ചതാണ്, മെമ്പറിൽ നമ്മളത് പറഞ്ഞതാണ്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അശ്വാദ് എന്ന് പറയുന്ന ഒരു കശ്മലൻ അതിക്രൂരമായി പിച്ചി ചീന്തി ആക്ഷേപിക്കപ്പെടേണ്ടതാണ്, അപലപിക്കപ്പെടേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. എല്ലാവരും പ്രതിഷേധിച്ചു, കേരളം ഞെട്ടി, വാർത്താമാധ്യമങ്ങൾ ഞെട്ടി, ഭരണാധികാരികൾ ഞെട്ടി, എല്ലാവരും ഞെട്ടി. ആ സംഭവം പുറത്തു വന്നപ്പോ ഏതാനും ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു, സംഘപരിവാറിന്റെ പ്രൊഫൈലുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഒന്ന് പ്രദീഷ് വിശ്വനാഥനാണ് പോസ്റ്റിട്ടത്. അയാൾ പറഞ്ഞത് ചില പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. മറ്റൊന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക തീവ്രവാദികളുടെ സുരക്ഷിത താവളമായി കേരളം മാറിക്കഴിഞ്ഞു. മറ്റൊന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അദ്ദേഹം പറഞ്ഞത് 6 വയസ്സുകാരിയെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചവരിൽ നിന്ന് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 6 വയസ്സുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. ഇതാണ് വിഷയം. 6 വയസ്സുകാരിയെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചവരിൽ നിന്ന് വേറെ എന്ത് പ്രതീക്ഷിക്കാനാണ് എന്നാണ് അയാൾ പോസ്റ്റ് ഇട്ടത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത്ര വെട്ടത്തിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നവരാണ്. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും കൂടി പറഞ്ഞെന്താ, ഇവരെല്ലാവരും കൂടി പറഞ്ഞത് ഈ ചെയ്തത് മുസ്ലിമാണ്, ഈ ചെയ്തി മുസ്ലിമിനെ ചെയ്യാൻ പറ്റൂ എന്നാണല്ലോ അവരെല്ലാവരും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഞെട്ടി, കേരളം ഞെട്ടി, മൊത്തം ഞെട്ടി എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 8 പിന്നെ തിരുവനന്തപുരം പാറശാലയിലെ തിരുവനന്തപുരം ചെങ്കർ സ്വദേശി സതീശൻ എന്ന് പറയുന്ന ക്രിസ്റ്റൽരാജ് നമ്മുടെ ഇടയപ്പുറത്ത് നിന്ന് അമ്മയുടെ കൂടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു 8 വയസ്സുകാരിയെ നട്ടപ്പാതിരാത്ത് പൊക്കിയെടുത്തുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചു. അതുമാത്രമല്ല, അവൻ കൊടും കുറ്റവാളിയാണ്. ഒരുപാട് കേസുകളുണ്ട്, മൊബൈൽ കളവ്, അതുപോലെ തന്നെ അങ്ങനെ മദ്യം, മയക്കുമരുന്ന്, അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളെല്ലാം പാറശാല പോലീസ് സ്റ്റേഷൻ അവനെതിരെയുണ്ട്. അവൻ കൊടും കുറ്റവാളിയാണ് എന്ന് മാത്രമല്ല, അവൻ ഒരു വൃദ്ധയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇവരെല്ലാറ്റിനും രസം എന്താണെന്ന് ചോദിച്ചാൽ ഇവന് പശുപതി എന്ന് പേരുണ്ട്. എങ്ങനെയാണ് ഈ പശുപതി എന്ന പേര് വന്നതെന്നറിയാമോ?
മറ്റൊന്നുമല്ല, അവൻ മരത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ലൈംഗികമായി പീഡിപ്പിച്ചു. അന്നു മുതൽ അവന് പശുപതി എന്നാണ് പേര്. ഇത്രയൊക്കെ ചെയ്തിട്ടും കേരളം ഞെട്ടിയോ, മാധ്യമങ്ങൾ ഞെട്ടിയോ, ഈ പറഞ്ഞ ഇവരുടെയൊക്കെ നാവ് പുറത്തോട്ടവരെടുത്തോ, ജനം ടി വി ചർച്ചക്ക് വെച്ചോ, 16,000 ഭാര്യമാരുണ്ടായിരുന്ന ശ്രീകൃഷ്ണൻ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടോ? ഇല്ല, ആരും ഞെട്ടിയില്ല. കേരളത്തിന്റെ ഒരു പൊതുബോധവും ഞെട്ടിയില്ല. അതുപോലെ തന്നെ കാട്ടാക്കടയിൽ 51 വയസ്സുള്ള പ്രിയരഞ്ജൻ, വെറും 15 വയസ്സുള്ള ആദിശേഖർ ക്ഷേത്രത്തിന്റെ മതിലിലിട്ട് മുള്ളിയപ്പോ മുള്ളരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവനെ ബോധത്തോടുകൂടി, മദ്യപിച്ചിട്ടല്ല, ബോധത്തോടുകൂടി കാറിടിപ്പിച്ച് കൊന്നുകളഞ്ഞു. കേരളത്തിന്റെ പൊതുബോധം ഞെട്ടിയോ? മാധ്യമങ്ങൾ ഞെട്ടിയോ? അവരുടെ മതം അന്വേഷിച്ചോ? അവരുടെ ജാതി അന്വേഷിച്ചോ? ഏതെങ്കിലും പ്രത്യേക വിഭാഗമാണ് ഇത് ചെയ്തതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ ആരും പറഞ്ഞില്ല. ഇതാണ് സംഘപരിവാറിന്റെ ബുദ്ധി, ഇതാണ് സംഘപരിവാർ. ഈ സംഘപരിവാർ ഇന്ത്യയുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും ഭരണഘടനയ്ക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും ഇസ്ലാമിക ശരീരത്തിനും എതിരെ കുറച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ പ്രമുഖ പണ്ഡിത സംഘടന ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ തബ്ലീഗ് ജമാഅത്താണ്, ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാണ്, മുജാഹിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹല്ലായ മഹല്ലുകളിൽ, ജില്ലയായ ജില്ലകളിലൊക്കെ പരിപാടി നടത്താൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം, അംഗീകരിക്കുന്ന പ്രശ്നം, സംഘപരിവാർ പ്രശ്നം മാത്രമല്ല, മയക്കുമരുന്ന്, എല്ലാ ദിവസവും മയക്കുമരുന്നിന്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതാനും ഹുത്തുബകൾക്ക് മുമ്പ് അതിന്റെ മുഴുവൻ സ്റ്റാറ്റിസ്റ്റിക്സും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നതാണ്. ശക്തമായ വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ പത്രത്തിലും ഒന്നും രണ്ടും വാർത്ത എം ഡി എം എയും LSD പിന്നെ സ്റ്റാമ്പും ഒക്കെ ആയിട്ട് പിടികൂടുന്ന, ഇതിൽ മുസ്ലിം പങ്കാളിത്തമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ശക്തമായ ഭീഷണി നേരിടുമ്പോഴാണ് അറിയപ്പെടുന്ന ഇസ്ലാമിക സംഘടന, അറിയപ്പെടുന്ന ആദരണീയരായ പണ്ഡിതന്മാരുള്ള പണ്ഡിത സംഘടന സമസ്ത കേരള ജമിയത്തുള്ള ഇത്തരമൊരു പരിപാടിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ഈ സംഗതിയാകട്ടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയാകട്ടെ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സംഘടന ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന, ഇന്ത്യൻ മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന, ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ 5 പ്രതിസന്ധികളും കേരളത്തിലെ ഒരു സംഘടന മാത്രം ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമേയല്ല. എല്ലാ സംഘടനകളും ഒന്നിച്ചൊറ്റക്കെട്ടായി, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി, ഖുർആൻ പറഞ്ഞതുപോലെ സഫൻ കന്നഹും ബുനിയാനുൻ മർസൂസ്, നല്ല കെട്ടുറപ്പുള്ള ഭിത്തി പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഒന്നിച്ചൈക്യപ്പെട്ട് വാസ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നമ്മൾ ആമുഖത്തിൽ ഓതി വെച്ചതാണ്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുമ്പോഴാണ് ഇതിനെ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ തടയണ തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് പറയുമ്പോൾ ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ച് എന്തോ മഹല്ലുകളിൽ ഉണ്ടാക്കുക, ഇതൊക്കെ മഹല്ലുകളിൽ ഉണ്ടാക്കുന്ന എന്താണ്? ഇപ്പോൾ ശരീരത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധികളൊക്കെ മുസ്ലിം സമൂഹം പങ്കുവരിച്ചപ്പോ ഒരു പരിധിവരെ എല്ലാ സംഘടനക്കാരും പിന്നെ ഒരു ഐക്യത്തിന്റെ ഒരു മാനസിക ഭാവത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ പരിപാടി കേരള വ്യാപകമായി ജില്ലകൾ തോറും വിദഗ്ധർക്കെതിരെ സജ്ജമാക്കുമ്പോൾ ഒരു മഹല്ലിൽ ഒരു പ്രദേശത്ത് എന്താ സംഭവിക്കുക? മാനസികമായി അകലുകയാണ്, വീണ്ടും വെറുപ്പും വിദ്വേഷവും വാരി വിതറുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, അലൈസമിൻകും റജുലുൻ റഷീദ്, നിങ്ങളിൽ വിവേകമുള്ള ഒരാളുമില്ലേ എന്ന പ്രവാചകൻ ജനസമൂഹത്തോട് ചോദിച്ചു. അത് തന്നെയാണ് നമുക്ക് ഈ സമൂഹത്തോടും ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കൂട്ടത്തിൽ സ്ഥലകാലബോധമുള്ള ആരുമില്ലാതെ പോയോ എന്ന് നമ്മൾ ചോദിക്കാൻ നിർബന്ധിതരാവുകയാണ്. കാരണം അത്രയും സ്ഫോടനാത്മകമായ ഒരു സന്ദർഭത്തിലാണ് ഈ മുസ്ലിം സമൂഹത്തെ വീണ്ടും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അപകടകാരികളാണ്, അതുപോലെ തന്നെ സകലമായ തീവ്രവാദത്തിന്റെയും എപ്പിസെന്ററാണ്, അതിന്റെ മാസ്റ്റർ ബ്രെയിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമേയല്ല. നമ്മളൊന്ന് ആലോചിക്കണം. സംഘടനയൊക്കെ നല്ലതാണ്, സംഘടനയൊക്കെ വേണമെന്ന അഭിപ്രായമുള്ള ആൾ, ശക്തമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം പുതിയ കാലത്ത് നമ്മളും നമ്മുടെ മക്കളെയൊക്കെ ഏതെങ്കിലും സംഘടനകളൊക്കെ ആയിട്ട് ചാരിയും ചരിച്ചും ഒക്കെ നിർത്തുന്നത് എപ്പോഴും നല്ലതാണ്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമല്ലോ,
ആ ഒരു ഗുണം സംഘടനകളും. അത് മാത്രമല്ല, നമുക്കൊരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ഇത് ഒറ്റക്ക് തൂണ് പോലെ നിന്നാലൊന്നും നമ്മുടെ ബാധ്യതകളൊക്കെ നിർവഹിക്കാനൊന്നും സാധിക്കില്ല. നമുക്കൊരു പക്ഷെ വലിയ പരിക്കില്ലാത്തൊരു മുസ്ലിമായി ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാം എന്നേ ഉള്ളൂ. പക്ഷേ വിശുദ്ധ ഖുർആൻ മറച്ചു നോക്കിയാൽ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഖൈറു ഉമ്മത്താണ് മുസ്ലിം സമൂഹം എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് നമുക്ക് സംഘടനകളുടെ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാം. പക്ഷേ താനൊരു സംഘടനയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുന്നതോടുകൂടി മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവൻ ശത്രുവായി മാറുന്ന ഒരു മനോനിലയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും എത്തിപ്പെടാൻ പാടില്ല. ഒരാൾ തബ്ലീഗുകാരനാണെന്ന് വിചാരിച്ച് നമുക്ക് അയാളോട് വിരോധവും വെറുപ്പും ഉണ്ടാക്കാൻ പാടില്ല. നമുക്ക് അയാളോട് വിയോജിപ്പുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെന്ന് വിചാരിച്ച് നമുക്ക് അയാളോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. നമുക്ക് അയാളോട് വിയോജിപ്പുണ്ട്. വിയോജിപ്പിന്റെ മേഖലയെ വെറുപ്പിന്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ എന്തിന്റെ പേരിലാണെങ്കിലും ഇന്ന് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളുടെ കാര്യത്തിൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒറ്റ കാര്യം നമ്മളൊന്ന് ചിന്തിക്കൂ. നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകളല്ലേ? ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മതേതരത്വത്തിനും മതനിരപേക്ഷതക്കും എതിരെ കനത്ത ഭീഷണി നമ്മൾ ആരുയർത്തുകയാണ്? സംഘപരിവാർ ഉയർത്തുകയാണ്. വർഗീയത പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മതസംഘടനകളുടെ സ്റ്റേജുകളിൽ നമ്മുടെ മതസംഘടനകളുടെ പണ്ഡിതന്മാരും പ്രഭാഷകരും എന്താ പ്രസംഗിക്കുന്നത്? ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് അതിമനോഹരമാണ്, സോ ബ്യൂട്ടിഫുൾ എന്നല്ലേ പറയാറ്? നമ്മളൊക്കെ വേദിയെ കയറി എന്ന് പറയാറ് അതാണല്ലോ. ഒരു പൂത്തോട്ടത്തിൽ ഒരു പൂ മാത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. ഒരു പൂത്തോട്ടത്തിൽ വെറൈറ്റി ഫ്ലവേഴ്സ് പൂക്കൾ ഉണ്ടാകുന്നതാണ് മനോഹരത എന്നല്ലേ നമ്മൾ നമ്മുടെ രാജ്യത്തെ മതവൈവിധ്യത്തെക്കുറിച്ച് ബഹുസ്വരതയെക്കുറിച്ച് നമ്മൾ ആളുകളോട് പ്രസംഗിക്കാറുള്ളത്? മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മളത് പറയാറില്ലേ, ഈ വൈവിധ്യമാണ് മനോഹാരിത എന്ന്. അതിനുവേണ്ടി അത്താനത്ത് നിന്ന് നമ്മൾ ഖുർആനായത്ത് ഉദ്ധരിക്കാറില്ലേ, അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒറ്റ ഉമ്മത്താക്കുമായിരുന്നു ആക്കുമായിരുന്നു എന്ന് പറയുന്ന ആയത്തൊക്കെ അത്താനത്ത് ഉദ്ധരിച്ച് വൈവിധ്യത്തിന്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മൾ വല്ലാണ്ട് വാ നിറച്ച് വാചാലമാകാറുണ്ടല്ലോ ഇല്ലേ? എന്നാൽ അതിനൊരു തെളിവ് വിശുദ്ധ ഖുർആനിൽ നേരെ ചൊവ്വേ നമുക്ക് കിട്ടുമോ? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വൈവിധ്യമാണ് മനോഹാരിതയെങ്കിൽ, നമ്മൾ പറയുന്ന അത്രയും ആഴത്തിലുള്ള ഒരു മനോഹാരിത അതിലുണ്ടെങ്കിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനോഹാരിത നഷ്ടപ്പെടുത്തുന്നത്? അവർക്ക് നിശ്ചയിച്ചത് എന്തിനാ നിശ്ചയിച്ചത്? ഉദ്ഹുലാ സബീല റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നിങ്ങൾ ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിളിക്കുക. മനോഹാരിത അതാണെങ്കിൽ അവിടെ തന്നെ നിൽക്കലല്ലേ നല്ലത്? ശിർക്കും തൗഹീദും കുഫറും എല്ലാം കൂടി ചേരുമ്പോഴാണ് മനോഹാരിത ഉണ്ടാവുക എന്നല്ലേ ഈ പറയുന്നതിന് മറ്റൊരർത്ഥം. ഞാനതിന്റെ വിശദാംശത്തിലേക്ക് ഇപ്പൊ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് വിശദമായി തന്നെ ഇൻഷാല്ലാഹ് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അപ്പോ അത് നമ്മൾ പറയുന്നു ഏതിനെ കുറിച്ച്? സമുദായ ഭാഷീയമായ വൈവിധ്യത്തെക്കുറിച്ച്. ആ വൈവിധ്യങ്ങളൊക്കെ സമുദായത്തിന് പുറത്താണല്ലോ ഉള്ളത്. ഈ സമുദായ ഭാഷീയമായ വൈവിധ്യത്തെക്കുറിച്ച് ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടെങ്കിൽ നന്നായി നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഞാൻ എന്താണ് പറയുന്നതെന്ന്, സമുദായ ബാഹ്യമായ വൈവിധ്യം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വൈരുദ്ധ്യങ്ങളാണ് അവിടെ ഉള്ളത്. ആ വൈരുദ്ധ്യങ്ങളെപ്പോലും വൈവിധ്യങ്ങളായി കണ്ട് അതിനെ ആസ്വദിക്കാൻ, അതിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്ന നമുക്കെന്തുകൊണ്ട് നമ്മുടെ ആഭ്യന്തര വൈവിധ്യത്തെ മനോഹരമായി കാണാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്കതിന് കഴിയാത്തത്? ആഭ്യന്തരമായ നമ്മുടെ വൈവിധ്യമുണ്ടല്ലോ, ആ വൈവിധ്യത്തെ നമുക്കെന്തുകൊണ്ട് മനോഹരമായി കണ്ടുകൂടാ? അതൊരു വൈവിധ്യമല്ലേ? ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, മുജാഹിദ് ഉണ്ട്, തബ്ലീഗ് ജമാഅത്ത് ഉണ്ട്, ദക്ഷിണ കേരളയുണ്ട്, സമസ്ത കേരളയുണ്ട്. ഇതൊരു വൈവിധ്യമല്ലേ? അവിടെ പിന്നെ ശിർക്കുണ്ട്, കുഫറുണ്ട്, അതേപോലെ തന്നെ സകലമായ ദുരുമാനുണ്ട്, നാസ്തികതയുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഭയങ്കര മനോഹാരിത അല്ല? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ ഭയങ്കര മനോഹാരിതയാണ്. സമുദായ ബാഹ്യമായി ശിർക്കുണ്ട്, പലതരം ശിർക്കുണ്ട്, വെറൈറ്റി ഓഫ് ശിർക്കുണ്ട്, വെറൈറ്റി ഓഫ് കുഫറുണ്ട്, വെറൈറ്റി ഓഫ് ഫിസ്ക്കുണ്ട്, ഇതെല്ലാം വെറൈറ്റിയുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്ത് എന്താ കാണുന്നത്? മനോഹാരിത. വൈവിധ്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ പറയുന്നു. ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുള്ള ആഭ്യന്തരമായ നമ്മുടെ അകത്തുള്ള ഈ വൈവിധ്യത്തെ, വൈരുദ്ധ്യമില്ല, സമുദായ ബാഹ്യമായ വൈവിധ്യത്തിൽ വൈരുദ്ധ്യമുണ്ട്, ആഭ്യന്തരമായ നമ്മുടെ അകത്തുള്ളതിൽ വൈരുദ്ധ്യമില്ല, വൈവിധ്യമേ ഉള്ളൂ. ആ വൈവിധ്യത്തെ എന്തുകൊണ്ട് നമുക്ക് ആസ്വദിച്ചുകൂടാ?
അതിനെ എന്തുകൊണ്ട് നമുക്ക് സഹിച്ചുകൂടാ? നമ്മളൊന്ന് ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധി വെച്ചൊന്ന് ചിന്തിക്കൂ, നമ്മുടെ യുക്തി വെച്ചൊന്ന് ചിന്തിക്കൂ, നമ്മളൊന്ന് ഫിക്ർ ചെയ്തു നോക്കൂ, എന്തുകൊണ്ട് നമുക്കതിനെ സഹിച്ചുകൂടാ? ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ, ബാഹ്യമായ വൈവിധ്യത്തെ, സമുദായ ബാഹ്യമായ പുറത്തുള്ള വൈവിധ്യത്തെ ന്യായീകരിക്കാവുന്ന ഒരു തെളിവിന്റെ വാറോല പോലും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമുക്ക് വാചാലമാകാനേ പറ്റുള്ളൂ, ഒരു വാറോല പോലും കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ സമുദായത്തിനകത്തുള്ള വൈവിധ്യത്തെ നമുക്ക് ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അസഹാബി കണ്ണിജൂൺ നക്ഷത്ര തുല്യരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സഹാബികളുടെ ഇടയിൽ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്, എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്. ആയിഷ ബീബിയുമായി സഹാബികൾക്ക് എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, അലി ബിൻ അബീ താലിബ്, ഉസ്മാൻ ബിൻ അഫ്വാൻ പോലുള്ള പ്രമുഖരായ ഖുലഫാഉർ റാഷിദുകളായ ആളുകളുടെ ഇടയിൽ ഇസ്ലാമിലെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഉണ്ടായിരുന്നത്. അയിമത്തുൽ അർബഅ മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കറിയാഞ്ഞിട്ടാണോ? നമുക്കറിയാഞ്ഞിട്ടല്ലോ. ഒരേ മദ്ഹബിന്റെ ഇമാമുകൾക്കിടയിൽ, ഒരേ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊരു തരത്തിൽ അതാണ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയേണ്ടത്, മനോഹരമാണ്. അതിന് സാധ്യതകളുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഒരു ഇസ്ലാമിക സംഘടന അവരുടെ പ്രസിദ്ധീകരണാലയത്തിലൂടെ രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് 1998 മുതൽ. അത് മറ്റൊന്നുമല്ല, നമസ്കാരം ഷാഫി മദ്ഹബിൽ, നമസ്കാരം ഹനഫി മദ്ഹബിൽ. ഇങ്ങനെയുണ്ടൊരു നിസ്കാരം. ഇങ്ങനെയൊരു നിസ്കാരമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചെല്ലൂക്കമാർ ആയിത്തുമോനെ ഉസല്ലി, ഞാൻ നമസ്കരിച്ച് കാണിച്ചു തന്ന പോലെ നിങ്ങൾ നമസ്കരിക്കുക. അപ്പൊ നമസ്കാരം സുന്നത്തിൽ എന്നല്ല പറയേണ്ടത്, നമസ്കാരം ഇസ്ലാമിൽ എന്നല്ല പറയേണ്ടത്. അതിന് പകരം നമസ്കാരം ഷാഫി മദ്ഹബിൽ, നമസ്കാരം ഹനഫി മദ്ഹബിൽ എന്ന് പറയുന്നതിൽ എന്താ യുക്തിയുള്ളത്? പക്ഷേ അത് നമ്മൾ അംഗീകരിക്കുകയല്ലേ. വസ്തുതാപരമായി നാല് ബുക്കറക്കാം, നാല് ബുക്കറക്കാം വസ്തുതാപരമായി. നമസ്കാരം ഷാഫി മദ്ഹബിൽ, നമസ്കാരം ഹനഫി മദ്ഹബിൽ, നമസ്കാരം ഹംബലി മദ്ഹബിൽ, നമസ്കാരം മാലിക്കി മദ്ഹബിൽ. നാലല്ല, അഞ്ചറക്കാം. നമസ്കാരം സലഫി മദ്ഹബിൽ, സലഫി കാഴ്ചപ്പാടുകളുള്ള നമസ്കാരം. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇത് സങ്കല്പമല്ല. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിക്കി മദ്ഹബിന്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബിന്റെ ആളുകളുണ്ട്, സലഫികളുണ്ട്, ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള ഹനഫികളാണ്. ഹനഫി മദ്ഹബിന്റെ നമസ്കാരം അല്പം വ്യത്യസ്തമാണ്. ഹനഫി മദ്ഹബിന്റെ പെരുന്നാൾ നമസ്കാരം വ്യത്യസ്തമാണ്. ഹനഫി മദ്ഹബിന്റെ മയ്യത്ത് നമസ്കാരം വ്യത്യസ്തമാണ്. ഷാഫി മദ്ഹബിന്റെ നമസ്കാര രീതി, രൂപം, പിന്നെ പ്രവർത്തനങ്ങൾ തുല്യമാണ് എന്ന് ഒഴിച്ചു നിർത്തിയാൽ അതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ, അതിനകത്ത് ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങൾ, ഇത് വിശദമായി നമ്മൾ പഠിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. നമുക്കിതൊന്നും അറിയാതെ നമ്മളോട് ഇവർ പഠിപ്പിച്ചു തരുന്ന ഒരഭിപ്രായ വ്യത്യാസം എവിടെയില്ല, എല്ലാവരും ഒരഭിപ്രായത്തിലാണ് ഉള്ളത് എന്നാണ്. ഇത് പാവപ്പെട്ട ജനം ഇത് പഠിക്കാൻ ഇറങ്ങൂല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കൂല. അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊരു യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളുകയാണ്, അതൊരു സുന്ദരമായ കാര്യമല്ലേ, അതൊരു സുന്ദരമായ കാര്യമല്ലേ. ഞാൻ പറയുന്നത്, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ആരും വിചാരിക്കേണ്ടതില്ല, ഇനിയിപ്പോ ഒന്നും പറയണ്ട, ഒരു വിമർശനം ഉന്നയിക്കേണ്ടതില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വിമർശിക്കാം, പക്ഷെ നമ്മൾ വിരോധം വാരി വിളമ്പരുത്. നമുക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്നതിൽ, മുജാഹിദുകാരൻ പറയുന്നതിൽ, തബ്ലീഗ് ജമാഅത്തുകാരൻ പറയുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ആ അഭിപ്രായ വ്യത്യാസം നമുക്ക് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി, ജനാധിപത്യ മര്യാദയോടുകൂടി നമുക്കത് പറയാം, അത് വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. നമ്മൾക്ക് മറ്റൊരു സംഘടനക്കാരനെ കണ്ടുകൂടാ, നമുക്ക് മറ്റൊരു സംഘടനക്കാരനോട് വെറുപ്പാണ്, വിദ്വേഷമാണ്, അവന് തരാൻ ചെല്ലാൻ പറ്റുമോ എന്ന് സംശയമാണ്, ആകെപ്പാടെ നമ്മൾ കൺഫ്യൂഷനിലാണ്. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. നാ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, കുറച്ച് പഠിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് മനസ്സിനൊരു വിശാലത കിട്ടും. പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത റബ്ബി ഇസ്രാഹീലി സ്വദിരി, എന്റെ മനസ്സിന് വിശാലത ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും വിശാലത ഉണ്ടാവില്ല. വിശാലത ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറയാറുള്ളത് പോലെ നമ്മൾ ബുദ്ധി വെച്ചൊന്ന് ചിന്തിക്കണം, ഈ സാധ്യതകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അല്ലാതെ ഒരു വിഷയത്തിൽ ഒരാൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴേക്കും അയാൾ മോശക്കാരനാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്.
ഒന്നാമത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു വചനമുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ സല്ല സലാതന വസ്തഖ്ബല ഖിബ്ലതന വഖല റബീഹതന ഫദാലിക മുസ്ലിം. ഞാൻ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക, ഞാൻ എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക, ഞാൻ അറുത്ത മാംസം കഴിക്കുക, ഫദാലിക മുസ്ലിം, അവ മുസ്ലിമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അല്ലദീ യഹൂദ് ഇമ്മത്തുല്ലാഹി വദിമ്മത്തു റസൂലിഹി, അങ്ങനെയുള്ള ആളുകൾക്ക് ഇമ്മത്തുള്ള അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും, വദിമ്മത്തു റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണം ഉണ്ടാകും. ഈ ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വയം ഉദ്ധരിച്ചതാണ്. നമ്മൾക്ക് അങ്ങനെ ഒന്ന് കണ്ടുകൂടെ കാര്യങ്ങളെ, ബാക്കി നമുക്ക് പഠിക്കാം, നമുക്ക് വിശകലനം ചെയ്യാം, നമുക്ക് വിയോജിക്കാം, ജനാധിപത്യ മര്യാദയോടുകൂടി നമുക്ക് വിമർശിക്കാം. പക്ഷേ ഇതിവിടുത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെയും പിന്നെ ഈ സംഘടനകളൊക്കെ മുഴുവൻ തീവ്രവാദത്തിന്റെയും എപ്പിസെന്ററാണ്, അതിന്റെ മാസ്റ്റർ ബ്രെയിനാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം സുരക്ഷിതരാണ്, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വരുത്തുന്നതും അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ വേണ്ടി ജില്ലകൾ തോറും മഹല്ലുകൾ തോറും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയില്ല, അവഗണിക്കാനേ കഴിയൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ പറയുന്നത്, ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഈ ഒരു ക്രൈറ്റീരിയയിൽ നമുക്ക് പൊതുവിൽ മുസ്ലിങ്ങളെ കാണാൻ കഴിയണം. അവൻ ഞാൻ നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കുന്നു, അവൻ ഞാൻ നോമ്പുടിക്കുന്ന പോലെ നോമ്പുടിക്കുന്നു, ഞാൻ തിരിഞ്ഞിരിക്കുന്ന കിബിലയിലേക്ക് അവൻ തിരിഞ്ഞിരിക്കുന്നു, ഞാൻ അറുത്തത് അവൻ തിന്നുന്നു, അവൻ അറുത്തത് ഞാനും തിന്നുന്നു. അപ്പോ അവർക്ക് അല്ലാഹുവിന്റെയും റസൂലിന്റെയും സംരക്ഷണമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ ഒന്നാമത് മാനിക്കണം. നമുക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? ഇതിലൊന്നും വിശ്വാസമില്ലേ? അല്ല, ഇത് അതിനകത്ത് വേറെ എന്തെങ്കിലും കൂടി ചേർക്കണോ? ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ജാമിഅ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്, നമ്മൾ നമ്മുടെ ബുദ്ധി വെച്ചാണ് ചിന്തിക്കുന്നത്, നമ്മൾ നമ്മുടെ യുക്തി വെച്ചാണ് ചിന്തിക്കുന്നത്, ബാക്കിയുള്ളവർ അവരുടെ ബുദ്ധിയും യുക്തിയും വെച്ചാണ് ചിന്തിക്കുന്നത്. എന്നാ നിങ്ങളെല്ലാവരും എന്റെ ബുദ്ധിയും യുക്തിയും വെച്ചല്ല ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് മദ്ഹബുകൾ തന്നെ ഈ ലോകത്ത് രൂപപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. മദ്ഹബുകൾ അടിസ്ഥാനപരമായ നമസ്കാരം, ആ നമസ്കാരത്തിൽ അടിസ്ഥാനപരമായ ഖുർആൻ പാരായണമായ ഫാത്തിഹ, ഇതിന്റെ ഒക്കെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ നാല് മതത്തിനെ അംഗീകരിക്കല്ലേ? ഈ പറയുന്ന ആളുകളടക്കം നാല് മദ്ഹബും പറയുന്നത് ചുരുങ്ങിയത് ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയാലും നാലും മദ്ഹബ് പറയുന്നത് ശരിയാണ് എന്നാണല്ലോ പറയുന്നത്. ഈ മദ്ഹബുകളെയൊക്കെ അള്ളാഹു ഉണ്ടാക്കിയതാണോ? ഈ മദ്ഹബുകളെയൊക്കെ അള്ളാഹുവിന്റെ റസൂല് സൃഷ്ടിച്ചതാണോ? ഈ മദ്ഹബുകൾ ഈ മദ്ഹബുകളുടെ ഇമാമുകൾ ഉണ്ടാക്കിയതാണോ? അല്ല എന്റെ സഹോദരി സഹോദരന്മാരെ, ഇതൊന്നിനും ഈ നാല് മദ്ഹബിനും ഖുർആനികമായി അടിത്തറയില്ല, സുന്നത്തുമായി ബന്ധപ്പെട്ട അടിത്തറയില്ല. ഈ മദ്ഹബിന്റെ ഇമാമികൾ ഉണ്ടാക്കിയതല്ല മദ്ഹബ്. പിൽക്കാലക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് എളുപ്പത്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചതാണത്. അതല്ലാതെ ഖുർആനിലുണ്ടോ സുന്നത്തിനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ ഖുർആനിലും സുന്നത്തിലും യാതൊരു ആധികാരികതയും മദ്ഹബുകൾക്കില്ല. ഇല്ലാഞ്ഞിട്ടും ഈ മദ്ഹബുകൾ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. എല്ലാം ശരിയാണെന്ന് നമ്മൾ പറയുകയാണ്. അനഫിക്കാരന്റെ നമസ്കാരം ശരിയാണെന്ന് നമ്മൾ പറയുന്നു, ഷാഫിക്കാരന്റെ നമസ്കാരം ശരിയാണെന്ന് പറയുന്നു, പ്രത്യേകിച്ച് ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അവർ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്. അത് ജനാധിപത്യപരമായ അവർക്ക് ചിന്തിക്കാനുള്ള അവകാശം കൊടുക്കുക. അതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളല്ലല്ലോ നമ്മുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കുന്നതും അവരുടെ കാര്യത്തിൽ വിധി കൽപ്പിക്കുന്നതും. നമ്മളല്ലാത്ത നമ്മുടെ കാര്യത്തിലും അവരുടെ കാര്യത്തിലുമെല്ലാം വിചാരണ ചെയ്യുന്നതും വിധി കൽപ്പിക്കുന്നതും രാജാതിരാജനായ പടച്ച തമ്പുരാനല്ലേ? നമ്മുടെ ഇതിൽ എന്തെങ്കിലും കുറവ് വരുമോ? നമ്മുടെ ഇതിൽ ഒരു കുറവും വരില്ലല്ലോ. കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുസ്അലൂൻ. ഒരാളോടും ഒരക്രമവും കാണിക്കാത്ത നാഥനല്ലേ വിചാരണ ചെയ്യുന്നത്? യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ അതീവ രഹസ്യമാക്കി ഒളിപ്പിച്ചു വച്ചതും അറിയുന്നവനാണ്. എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങളും അവരുടെയും എല്ലാ സംഘടനക്കാരുടെയും ശിർക്കിന്റെയും കുഫറിന്റെയും ഒക്കെ ആളുകളുടെ കാര്യങ്ങൾ വിചാരണ ചെയ്ത് പടച്ചമ്പുരാനല്ലേ? അവനറിയാൻ പാടില്ലേ? ആരെങ്കിലും വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ നമ്മളത് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഭയപ്പെടണം? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഒരു കാര്യം സൂറത്തുൽ മാഇദയിൽ കിടക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹ്തദൈതും ഇലല്ലാഹി മർജിഉക്കും
ജമിയാൻ ഫയുനബ്ബിഊകും ബിമാ കുന്തും തഅമലൂൻ. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ബാധ്യതയുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ബാധ്യതയുള്ളൂ. ലാ യുറുക്കും മല്ലല്ല ഇദഹതൈതും, നിങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ ബാക്കിയുള്ളവരുടെ വഴികേട് നിങ്ങളെ ബാധിക്കുകയേയില്ല. നിങ്ങൾ നേരായ മാർഗത്തിലാണ്, ഞാൻ യഥാർത്ഥ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിലാണെങ്കിൽ വേറെ എല്ലാവരും സുന്നത്തിൽ നിന്നും തൗഹീദിൽ നിന്നും വഴിമാറിപ്പോയാലും നിങ്ങളുടെ നേർമാർഗത്തിനും നാളെ നിങ്ങൾക്കുള്ള പരലോകത്തിലുള്ള പ്രതിഫലത്തിനും ഒരൽപ്പം പോലും മങ്ങലേൽക്കില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇലല്ലാഹി മർജിഉകും ജമീഅൻ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ അങ്ങനെ വ്യത്യാസപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് കടിപിടി കൂടേണ്ട കാര്യമില്ല, നിങ്ങളിവിടെ കലാപങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇലല്ലാഹി മർജിഉകും ജമീഅൻ, നിങ്ങളെല്ലാവരും എന്നിലേക്കും മടങ്ങി വരാനുള്ളതാണ്. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, അന്നാളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എന്താണിങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ വന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഇത് ഖുർആനിലുള്ളതാണ്, ഞാൻ എന്റെ വക ഉദ്ധരിച്ചതല്ല. അല്ല പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ഖുതുബക്കും മുമ്പ് എന്താ പറഞ്ഞത്? പ്രബോധനത്തെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എന്താ പറഞ്ഞത്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫറ ഫയുഅദ്ദിബുഹുല്ലാഹു അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും ഥുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഉത്ബോധിപ്പിക്കുന്ന നബിയെ, താങ്കൾക്ക് ഉത്ബോധിപ്പിക്കേണ്ട ബാധ്യതയുള്ളൂ, താങ്കൾ അതിൽ നിർബന്ധം വരുത്തേണ്ടതില്ല. ഇനി അങ്ങനെ അവർ അംഗീകരിച്ചില്ലെങ്കിൽ, താങ്കൾ പറയുന്നതിനൊക്കെ വയലേറ്റ് ചെയ്തവർ പോകുന്നുവെങ്കിൽ, അവർ എന്റെ അടുക്കലേക്കാണ് വരേണ്ടത്, ഞാൻ അവരെ വിചാരണ ചെയ്യാൻ മതിയായവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല, ഞാൻ അവരെ വിചാരണ ചെയ്തോളാം, അതെന്റെ ബാധ്യതയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആരുടെ കാര്യത്തിൽ പറഞ്ഞു? സത്യനിഷേധികളുടെ കാര്യത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അതാണെങ്കിൽ, അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ അത് എത്രമാത്രം ഗൗരവമുണ്ടെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ക്ഷമിക്കാവുന്നതും സഹിക്കാവുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുകയും ശരിയെന്ന് തോന്നുകയും നമുക്ക് നിൽക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മൾ എന്തിനാ മറ്റുള്ളവനെ നരകത്തിലാക്കാനും മറ്റുള്ളവനെ ഭീകരവാദത്തിന്റെ എപ്പി സെന്ററാക്കി സ്ഥാപിക്കാനും നമ്മൾ എന്തിനാ ശ്രമിക്കുന്നത്? അതിന്റെ കാര്യമില്ലല്ലോ. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ മുന്നേറുക. ഇലല്ലാഹി മർജിഉകും ജമീഅൻ ഫയുനബ്ബിഉകും ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ നന്മയിൽ മുന്നേറ്, നിങ്ങൾ എല്ലാവരും എന്നിലേക്കാണ് വരുന്നത്. ഫയുനബ്ബിഉകും ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെട്ടിരുന്ന വിഷയങ്ങളെ കുറിച്ച് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ഫയുനബ്ബിഉകും ബിമാ കുന്തും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്തായിരുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും. ഇത് ആരെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? സത്യനിഷേധികളെ കുറിച്ച് പറയുന്നതാണ്. നിങ്ങൾ അവരോട് കലാമുണ്ടാക്കാനും വിശ്വാസത്തിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല അല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാർഗം സ്വീകരിക്കൂ, അവർ അവരുടെ മാർഗവും സ്വീകരിക്കട്ടെ. നന്മയിൽ മുന്നേറ്, നിങ്ങൾ എല്ലാവരും എങ്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരും നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ, സത്യനിഷേധികളുടെ കാര്യത്തിൽ പറയുമ്പോൾ, സത്യവിശ്വാസികൾ, മൻ സല്ല സ്വലാത്തന വസ്തഖ്ബല കിബ്ലതന വഅക്ല ദബീഹതന ഫദാലിക മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഒരേ കിബ്ലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, ഒരേ രൂപത്തിൽ നമസ്കരിക്കുന്ന, ഒരേ അർത്ഥ കഴിഞ്ഞാൽ പരസ്പരം തിന്നുന്ന നമ്മൾ എന്തിനാണ് പിന്നെ ഈ വെറുപ്പും വിദ്വേഷവും ആയിട്ട് നടക്കുന്നത്? ആരെ സജ്ജരാക്കാനാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്? എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്? സജ്ജരാക്കിയിട്ട് ആരുടെ നേരെയാ കുതിര കയറുന്നത്? എല്ലാവരെയും കൂടി വാവളർന്ന് ഒന്നിച്ച് വിടുന്നാൻ വേണ്ടി സംഘപരിവാർ നിൽക്കുമ്പോ, നവ ലിബറലിസം നിൽക്കുമ്പോ, നവ നാസ്തികത നിൽക്കുമ്പോ, മയക്കുമരുന്നും മദ്യവും നിൽക്കുമ്പോ, ഇത്തരം പണി ചെയ്യുക എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ ഈ സമുദായത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളെ സംബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. ഞാൻ പറയും, നമ്മളൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് ഇത്തരം സംഗതികളുമായി ആര് നമുക്ക് പറയാമെന്ന്? ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് മുജാഹിദുകാരനോട് ശരിയെന്താന്ന് പറയാം, മുജാഹിദുകാരന് ജമാഅത്തെ ഇസ്ലാമിക്കാരനോട് ശരിയെന്താന്ന് പറയാം, അതിന് തടസ്സമൊന്നുമില്ല, അത് പറയണം. ഞാൻ ഒരു കാര്യം ശരിയാണെന്ന് വിശ്വസിക്കുന്നു, നിങ്ങളത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു, ഗുണകാംക്ഷി ഉണ്ടെങ്കിൽ അതൊക്കെ ഗുണകാംക്ഷിയോട് തിരുത്താൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല, അതിന് തടയണ നിൽക്കല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പേരിൽ അവനോട് വെറുപ്പുണ്ടാകുന്ന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകരുത്. വെറുപ്പുണ്ടാകാൻ ശ്രമിച്ച ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അതിനംഗീകരിച്ചു കൊടുക്കരുത്. ഞാൻ പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ യുക്തിയൊക്കെ വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജമാഅത്തുകാരനെ വെറുക്കേണ്ടി വരില്ല, സമസ്തക്കാരനെ വെറുക്കേണ്ടി വരില്ല. അതിനപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇപ്പൊ നന്നാക്കാനുള്ള ശ്രമമുള്ള നമ്മുടെ ദുർവിയാവും നമുക്ക് ഒരാളെ നന്നാക്കാൻ.
എന്റെ ഈ നന്നാക്കലൊക്കെ ശിർക്കിലും കുഫറിലും ആണ്ടിറങ്ങി കഴിയുന്ന നമ്മുടെ സഹോദര സമുദായത്തിലെ ആളുകളെ നന്നാക്കേണ്ടടുത്ത് വരുമ്പോ എന്താ, നമുക്ക് നല്ല മാന്യതയും നമുക്ക് ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും ഒന്നും അവിടെ ഇല്ലല്ലോ. അവിടെ കാണിക്കാറുണ്ടോ നമ്മള്? ഇവര് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ യോജിപ്പുണ്ടല്ലോ, പക്ഷെ അപ്പുറത്തേക്കുള്ളവർ ശിർക്കിലും കുഫറിലും മുങ്ങിത്താണ് നിൽക്കുകയാണ്. അവരുടെ കാര്യത്തിൽ എന്താ, അവിടെ വരുമ്പോ എന്താ നമുക്കൊരു ഈ നന്നാക്കൽ ശ്രമത്തിന് ബലം കുറവ്, എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോ എന്താണ് നമുക്ക് ഈ ബലം കൂടുതൽ? യുക്തിപരമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നേരെ ചെവി ചിന്തിച്ചാൽ ഞാൻ പറയുന്നിടത്തെ എത്തിച്ചേരുള്ളൂ. നമുക്ക് സഹകരിച്ചേ മതിയാവോ? നമ്മുടെ പ്രശ്നം ഇതല്ല. നമ്മുടെ പ്രശ്നം ഇസ്ലാമിക ശരീഅത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പിന്നെ കൂട്ടുപ്രാർത്ഥന നടത്തണോ, ഖുനൂത് ഓതണോ, തറാവീഹിന്റെ റക്അത്ത് എത്രയാണ് എന്ന് തീരുമാനിക്കുന്നത് പണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ജൂതന്മാരെ കൊണ്ടുപോയപ്പോ ബസ്സിന്റെ സൈഡിലിരിക്കാൻ വേണ്ടി, ചുട്ടുകൊല്ലാൻ വേണ്ടി കൊണ്ടുപോവാണ്, ആ സമയത്ത് ബസ്സിന്റെ സൈഡിലിരിക്കാൻ വേണ്ടി അടിപിടി കൂടുന്ന ആളുകളുടെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഹുത്തുബ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം മന്ദമായ പക്ഷപാതിത്വത്തിന് നമ്മൾ ആരും കൂട്ടു നിൽക്കരുത്. അത് ഏത് സംഘടന പറഞ്ഞുകൊണ്ട് വന്നാലും, ഞാൻ സമസ്തയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിലെ ഏത് സംഘടന ഈ സന്ദർഭത്തിൽ ഇപ്പണി കാണിച്ചാലും ഒരാൾക്കും അത് അംഗീകരിക്കാൻ സാധ്യമേ അല്ല. കാരണം അത് ഖുർആനും സുന്നത്തിനും നിരക്കുന്നതല്ല. വാസ്തസു ഹബിലില്ലാഹി ജമീഅ. അതുകൊണ്ട് ഒറ്റക്കെട്ടായി സ്വഫൻ തന്നഹും ബുനിയാനിൽ മർസൂസ്, കരുത്തുള്ള ഒരു ഭിത്തി പോലെ നമ്മൾ ഉറച്ചു നിൽക്കാൻ സന്നദ്ധമാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയി വീഴ്ചകൾ പടച്ചാമ്പറ നമുക്ക് പുറത്ത് മാപ്പകത്തരുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. Please contact 8547 5398 20.